വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐഷാർക്ക് വ്ലോഗ്സ്. അപ്പോൾ പിന്നെ തുടങ്ങിയല്ലേ? പിന്നെ അല്ല. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയുള്ള വെച്ചാൽ, നമ്മളെ കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള ഒരു പെട്ടിക്കടലാണ് കേട്ടോ. രാവിലെ വിശന്നപ്പം ഒന്ന് ചവിട്ടി നിർത്തിയതാണ്. അപ്പോൾ കേറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഈ ബോണ്ട് ഉരുട്ടി വെക്കുന്നതാണ്. കുറേ ബോണ്ട് ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ ക്യൂവിൽ എത്തിക്കുന്ന പോലെ എന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉരുട്ടം നോക്കി നമുക്ക് നമ്മളെന്നാ കഴിക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് പറയാം അല്ലേ, ഓർഡർ ചെയ്യാം അല്ലേ. തിരക്ക് കൂടിയാലോ, വിശപ്പിൻ്റെ കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടർ പോലെ ഒരു പഴംപൊരി പറ്റും കേട്ടോ. നല്ല പഴംപൊരി, നല്ല നല്ല കുക്കഡായിട്ടുള്ള നല്ല പഴംപൊരി. അപ്പം നല്ലൊരു പഴംപൊരി ഇങ്ങനെ കഴിച്ചുകൊണ്ട് അടുത്ത ഓർഡർ ചെയ്തു. അപ്പം നല്ലൊരു ചിക്കൻ കറി പറഞ്ഞു, ചിക്കൻ കറിയും പറഞ്ഞു. അതുപോലെ തന്നെ അതിന് ശേഷം പറഞ്ഞ എന്താ വെച്ചാൽ പത്തൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മുരിഞ്ഞ പത്തല പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ രണ്ട് ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പത്തല് നല്ല ചിക്കൻ കറി. ബീഫ് ഉണ്ടായിട്ടില്ല, ബീഫ് ഞാൻ ചോദിച്ചു, അപ്പം ബീഫ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ നല്ല പത്തലിങ്ങനെ എടുത്ത് പൊട്ടിച്ചെടുത്തിട്ട് ആ ചിക്കൻ ബീഫിൽ വെച്ചിട്ടിങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സാറേ. നമ്മളെ കിളി രാവിലെ എന്നാലും മഴയുണ്ട്, മഴയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതും ഇങ്ങനെ കൂട്ടിയിരിക്കുന്ന ബിരിയാണി കുടിക്കാം. ഇതാ ടേസ്റ്റ് അല്ലേ. അപ്പം അതിന് ശേഷം നമ്മൾ ഒരു മുട്ട പൊഴിഞ്ഞത് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചാൽ വെച്ചാൽ നോർമൽ പുളിച്ചടിക്കാൻ വേണ്ടി വെച്ച മുട്ടയാണെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലല്ല, അതെല്ലാം പുഴിഞ്ഞ് വെച്ച മുട്ടയായിരുന്നു. അപ്പോൾ അതെടുത്ത് അടിച്ചിട്ടൊന്നും പൊട്ടുന്നില്ല. എന്തിൻ്റെ മുട്ടയാണോ? അപ്പോൾ കൊയിൻ്റെ മുട്ടയാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ സ്പൂണുണ്ടോ, സ്പൂണിൽ നോക്കി അടിച്ചപ്പോൾ മുട്ട തോട് പൊട്ടി ഇളകി വന്നു. മുട്ട മൊത്തം ഇങ്ങനെ പൊളിക്കട്ടെയാണ്. ഡ്രാഗൺ കുഞ്ഞിൻ്റെ മുട്ടയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഡ്രാഗൺ കുഞ്ഞിൻ്റെ മുട്ടയൊന്നും ഇല്ല. അതൊന്നും ഇപ്പം കിട്ടാനില്ല. എന്ത് ചെയ്യണം? മുട്ട ഞാൻ തന്നെ പൊളിക്കാനുള്ള കാരണം വെച്ചാൽ എൻ്റെ കൂടെ വന്ന ആൾക്ക് മുട്ടിയൊന്നും പൊളിക്കാൻ അറിയില്ല എന്നാ പറയുന്നു. എന്ത് ചെയ്യണം? പണിയറിയണ്ടേ? ഇപ്പൊ നേരത്തെ കണ്ട ആ ബോണ്ടില്ലേ, ആ ബോണ്ടിനിങ്ങനെ എണ്ണയക്കടനിങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പം നമ്മളതിനൊരു നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനടുക്ക നമ്മളൊരു മിൻറ്റ് ലൈം പറഞ്ഞായിരുന്നു കേട്ടോ. മിൻറ്റ് നല്ല ചൂട് മിൻറ്റ് ലൈം, അതിൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കഴിക്കാനല്ല, കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ആ ചൂട് ബോണ്ടയും എടുത്തിട്ടുണ്ട്. ചൂട് ബോണ്ടയിലാണ് നമ്മൾ സെലക്ട് ചെയ്ത്. നമ്മൾ ആദ്യമേ ആക്കി വെച്ച ബോണ്ട ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോൾ ഇത് ഈ ഓംലേറ്റ് നമുക്കുള്ളതല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം കണ്ടപ്പോൾ ഒരു വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ബുൾസേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുൾസേ ബൂസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പം അവൾ ബൂസ്റ്റ് പറഞ്ഞു, ഞാൻ ബൂസ്റ്റ് പറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞൊരു ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചായ എല്ലാം തണിഞ്ഞുപോയി കേട്ടോ. നമ്മൾ കഴിച്ച് വരുമ്പോഴത്തേക്ക് ചായ തണിഞ്ഞുപോയി. അതുകൊണ്ട് ചൂടുള്ളൊരു ബൂസ്റ്റ് പറഞ്ഞു, ബൂസ്റ്റും ബുൾസേയും രണ്ട് കോമ്പിനേഷൻ എന്ന് അറിയില്ല. പക്ഷേ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ബൂസ്റ്റും ബുൾസേയും ഓർഡർ ചെയ്തത്. പിന്നെ ആ ബൂസ്റ്റ് നല്ല ഉണ്ടായിരുന്നു, നല്ല ചൂടുള്ള ബൂസ്റ്റ് ആയിരുന്നു. ഓരോ കാലത്തിന് ശേഷമായിരുന്നു ബൂസ്റ്റ് കുടിക്കുന്നത്. അപ്പം ഇപ്പം ബുൾസ് റെഡി ആക്കാനുള്ള ആ മുട്ട ഇങ്ങനെ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് പോയി. ആ നമ്മൾ സിംഗിൾ പ്രസംഗി ആയതുകൊണ്ടൊന്നല്ല സിംഗിൾ ബുൾസേ പറഞ്ഞത്, നമ്മൾ സിംഗിൾ എന്നല്ല നമ്മൾ മിംഗിളാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല ഉപ്പും കുറച്ച് കുരുമുളകും ഇട്ട് നല്ല ചൊങ്കാക്കി എടുക്കുന്നുണ്ട് ആ മുട്ട പുളിച്ചന. എന്നിട്ട് അതിപ്പോൾ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് നമുക്ക് തരും. അപ്പം ബൂസ്റ്റും ആ പുളിച്ചയും നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ. അപ്പം പുളിച്ചയും നേരെ നമ്മളെ മുന്നിലേക്ക് എത്തി. അപ്പം ആ സ്പൂണെടുത്ത് അവളതിനെ വെട്ടി കയറി കഴിച്ചു. രണ്ട് പാമ്പരി, രണ്ട് പാമ്പരി, ഒരു ബോണ്ട, മൂന്ന് പത്തൽ, പിന്നെ ഒരു ചിക്കൻ, ഒരു പൊടിക്കും മുട്ട, പൊറോട്ട, ഒരു പുളിച്ച, രണ്ട് പൊറോട്ട, പിന്നെ ഒരു മിൻറ്റിൻ്റെ ലൈം, ഒരു ബൂസ്റ്റ്,
നമ്മൾ ഈ ചടപടാ ചടപടാവാത്ത അവർക്ക് ഒന്നും തിരിയാത്ത അവസ്ഥയും നമുക്കൊന്നും കൂടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാം അല്ലേ. രണ്ട് പൊറോട്ട, മൂന്ന് പത്തല്, രണ്ട് പൊറോട്ട, രണ്ട് പയമ്പരി, രണ്ട് ചായ, ഒരു മിന്നിന് ലൈമ്, പിന്നെ ഒരു ബൂസ്റ്റ്, ഒരു ബോണ്ട, ഒരു പൊരിക്കൻ മുട്ട, ഒരു പുളിച്ച പൊറോട്ട. നമ്മള് കൊറേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവർക്ക് മനസ്സിലായില്ല. പിന്നെ ഓർ പേപ്പറൊക്കെ എടുത്ത് വന്ന് അപ്പൊ അതിനുശേഷം പൈസ ഒക്കെ കൊടുത്തോട്ടാ. നമ്മളധികം പോകുമ്പോ ഇവിടെ കാണലുണ്ട്, ഫുഡെല്ലാം അടിപൊളിയാട്ടാ. ഇഷ്ടപ്പെട്ട എന്ത് വേണം, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അങ്ങനെയാണ് മാത്രമേ നമ്മൾ അടുത്ത് ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തൂ.